നമസ്കാരം. കേരള ബി ജെ പിക്ക് ആവേശം പകരുകയാണ് കേന്ദ്രത്തിലെ പ്രമുഖരായ എല്ലാ എൻ ഡി എ നേതാക്കളും. നിയമസഭാ തെരഞ്ഞെടുപ്പിനായി കേരളത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കാനായി നിരവധി പ്രമുഖ ദേശീയ നേതാക്കളാണ് കേരളത്തിലെത്തിയത്. അനുരാഗ് ഠാക്കൂർ, തേജസ്വി സൂര്യ, മീനാക്ഷി ലേഖി, ലഡാക്ക് എം വി നങ്ങിയാൽ തുടങ്ങി നിരവധി പ്രമുഖ നേതാക്കളാണ് നമ്മളിലൊരാളായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കേരളത്തിലെത്തിയത്. ജനങ്ങൾക്കിടയിൽ ഇറങ്ങി അവരിലൊരാളായി സംസാരിക്കുന്ന എളിമയുള്ള വ്യക്തിത്വങ്ങളെയാണ് ഇവരിലെല്ലാം തന്നെ നാം കണ്ടത്. കേരളത്തെ കാശ്മീരാക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് ലഡാക്ക് എം വി നങ്ങിയാൽ പറഞ്ഞു. തീവ്ര മതമൗലികവാദികളും ഇടതുപക്ഷവും ചേർന്ന് ശ്രീ ശങ്കരാചാര്യരുടെ ജന്മഭൂമിയായ കേരളത്തെ മറ്റൊരു കാശ്മീരാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തെ തിരികെ ദൈവത്തിന്റെ നാടാക്കി മാറ്റുകയാണ് എൻ ഡി എ ലക്ഷ്യം വെക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും നങ്ങിയാൽ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്ത് കേസിൽ ഉൾപ്പെടുന്നത്. സ്പീക്കറും അരഡസൻ മന്ത്രിമാരും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള രൂക്ഷമായ വിമർശനങ്ങൾ. കേരളത്തിൽ കൊറോണയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ പുറത്തുവിടുന്ന കണക്കുകളിൽ നങ്ങിയാൽ സംശയവും പ്രകടിപ്പിച്ചു. രോഗവ്യാപനം നിയന്ത്രിക്കാൻ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇതിനാൽ രോഗം ഭേദമാകുന്നവരുടെ കണക്കാണ് സർക്കാർ പുറത്തുവിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വാളയാർ കേസിലും പിൻവാതിൽ നിയമനങ്ങളിലുമുള്ള സർക്കാർ നിലപാടിനെ വിമർശിച്ചിണങ്ങിയാൽ മോദി സർക്കാർ കേരളത്തിന് നൽകിയ ആനുകൂല്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. അതേസമയം ഹിന്ദിയും ഇംഗ്ലീഷും കലർന്ന ഭാഷയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയോടൊപ്പം വോട്ട് ചോദിക്കാൻ എത്തിയ ആളെ കണ്ട് വയലാർ നിവാസികൾ ആദ്യമൊന്ന് അമ്പരന്നു. കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന് വേണ്ടി ശബരിമല വിഷയം പാർലമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന എം പി മീനാക്ഷി ലേഖിയാണ് ഇതെന്നറിഞ്ഞപ്പോൾ ഞെട്ടൽ സ്നേഹത്തിനും കരുതലിനും വഴിമാറുകയായിരുന്നു. വയലാറിൽ എസ് ഡി പി ഐ അക്രമത്തിൽ കൊല്ലപ്പെട്ട ആർ എസ് എസ് പ്രവർത്തകൻ നന്ദുവിന്റെ കുടുംബാംഗങ്ങളെ കാണാനെത്തിയതായിരുന്നു അവർ. തുടർന്ന് സ്ഥാനാർത്ഥി പി എസ് ജ്യോതിസിനൊപ്പം നന്ദുവിന്റെ അയൽവാസികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച ശേഷമാണ് എം പി മടങ്ങിയത്. നന്ദുവിനും കുടുംബത്തിനും നീതി കിട്ടാൻ അക്രമികൾക്കും ജിഹാദികൾക്കുമെതിരെ വോട്ട് ചെയ്യണമെന്നും ഇവർക്ക് കൂട്ടുനിൽക്കുന്ന ഇടതു വലതു മുന്നണികൾക്ക് മറുപടി കൊടുക്കണമെന്നുമുള്ള മീനാക്ഷി ലേഖിയുടെ അഭ്യർത്ഥന സന്തോഷത്തോടെ തന്നെയാണ് അവിടെയുള്ള ജനങ്ങൾ ഏറ്റെടുത്തത്. കഞ്ഞിക്കുഴി ഇല്ലത്തുകാവ് ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് ജ്യോതിസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചത്. തുടർന്ന് ഗാനരചയിതാവ് ഷാജി ഇല്ലത്തിനെ സന്ദർശിച്ചു. കഞ്ഞിക്കുഴി, തിരുവിഴ, കാവിൽപ്പള്ളി എന്നിവിടങ്ങളിലും വോട്ട് അഭ്യർത്ഥിച്ചു. കടക്കരപ്പള്ളി തങ്കിയിൽ മരിച്ച ജോസഫ് ചെറിയാന്റെ സംസ്കാര ചടങ്ങിലും അവർ പങ്കെടുത്തു. തണ്ണീർമുക്കത്തെ എൻ ഡി എ കൺവെൻഷനിലും മീനാക്ഷി ലേഖി പങ്കെടുത്തു. ഇത്തരത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിയെ പോലെ തന്നെ എളിമയുള്ളതും സാധാരണക്കാരുടെ വിഷമങ്ങളും ദുഃഖങ്ങളും ക്ഷമയോടെ കേട്ടിരിക്കുന്ന ഇങ്ങനെയുള്ള നല്ല നേതാക്കൾ തന്നെയാണ് നമ്മുടെ നാടിന് വേണ്ടത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.